ഓരോ ഭവനവും ശിവാലയമാകട്ടെ ചാത്തുകുട്ടി മന്നാടിയാർ രചിച്ച് ഭഗവാൻ കൈലാസനാഥൻ്റെ അറുപത്തിനാല് നിലകളടങ്ങിയ ഹാലാസ്യ മഹാത്മ്യം കിളിപ്പാട്ട് വ്യാഖ്യാന സഹിതം പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരം ശിവം शिवकरं शान्तं शिवात्मानम् शिवोत्तमम् शिवमार्गप्रणेतारम् प्रणतोऽस्मि सदा शिवम् श्रीहालास्य माहात्म्यम् അധ്യായം നാൽപ്പത്തെട്ട് ചേരഭൂപന് പത്രപ്രേഷണം ഭദ്രന് വേണ്ടി ചേരരാജാവിന് ഭഗവാൻ എഴുത്തയച്ച കഥയാണ് നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൽ പറയുന്നത് പാണ്ഡ്യരാജാവിൽ നിന്നും പല സമ്മാനങ്ങളും വാങ്ങിയ ഭദ്രൻ ഭക്തന്മാരുടെ ദുഃഖങ്ങൾ അകറ്റുന്ന സുന്ദരേശ്വരൻ്റെ സേവയിൽ മുഴുകി ഗാനാവൃത്തി കൊണ്ട് ഭഗവാന് സേവിച്ചു ഭഗവാൻ ഭദ്രൻ്റെ ഗാനത്തിൽ അത്യന്തം സന്തുഷ്ടനായിട്ട് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ പ്രാർത്ഥനാഗീതത്തിൽ തലയാട്ടി രസിച്ചു ഭഗവാൻ അത്യധികം സന്തുഷ്ടനായ അദ്ദേഹം വളരെ ധനം കിഴിയായി അവൻ്റെ മുമ്പിൽ വെച്ചു അവൻ ആ പണക്കിഴികൾ കൊണ്ടുപോയി ശിവഭക്തന്മാർക്ക് കൊടുത്തു പിന്നെ ഒരു ദിവസം ഭഗവാൻ രാജാവിൻ്റെ ഭൂഷണങ്ങൾ അവന് കൊടുത്തു അതും ശിവഭക്തന്മാർക്ക് ദാനം ചെയ്തു അടുത്ത ദിവസം അനേകം രത്നങ്ങളും കൊടുത്തു ഭദ്രൻ അതും ദാനം ചെയ്തു അങ്ങനെ ഓരോ ദിവസവും ഭഗവാൻ ഓരോരോ അമൂല്യങ്ങളായ വസ്തുക്കൾ കൊടുക്കുകയും ഭദ്രൻ അവയെല്ലാം ശിവഭക്തന്മാർക്ക് ദാനമായി നൽകുകയും ചെയ്ത് ശിവപൂജ ചെയ്തുകൊണ്ടിരുന്നു ഭദ്രൻ്റെ കയ്യിൽ ഒന്നും അവശേഷിച്ചില്ല പിന്നെ ശിവഭക്തന്മാർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതായി അതുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണമെന്ന് ഭദ്രൻ അപേക്ഷിച്ചു അന്ന് രാത്രി ഭദ്രൻ കിടന്നുറങ്ങുമ്പോൾ ഭഗവാൻ സ്വപ്നത്തിൽ അവനോട് ഇങ്ങനെ പറഞ്ഞു നിൻ്റെ ഭക്തിയും ദാനശീലവും എനിക്കറിയാം അതുകൊണ്ട് നിനക്ക് മേൽക്കുമേൽ മംഗളം വർദ്ധിക്കും ഞാൻ നിനക്ക് ഇതുവരെ തന്നത് രാജഭണ്ഡാരത്തിൽ നിന്നെടുത്ത ദ്രവ്യങ്ങളാണ് സ്വത്ത് കാണാതായതിൽ രാജാവിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാർ വളരെ ദുഃഖിക്കുന്നു അതുകൊണ്ടിനി എനിക്ക് ഭണ്ഡാരത്തിൽ നിന്നൊന്നും എടുത്തു തരാൻ വയ്യ ഒരു കാര്യം പറയാം എൻ്റെ പരമഭക്തനായ ചേര രാജാവ് എൻ്റെ പേര് പറഞ്ഞാൽ എന്തും കൊടുക്കുന്നതിന് സന്നദ്ധനാണ് ഞാനൊരെഴുത്ത് തരാം ആ പത്രിക നീ നാളെ രാവിലെ തന്നെ ചേര രാജാവിന് കൊടുക്കാനായിട്ട് ചേരരാജ്യത്തേക്ക് പുറപ്പെടുക നീ ചോദിക്കുന്ന ദ്രവ്യം അദ്ദേഹം തരും ഇത്രയും പറഞ്ഞ് എഴുത്തും കൊടുത്ത സുന്ദരേശ്വരൻ അപ്രത്യക്ഷനായി സുന്ദരേശ്വരൻ കൊടുത്ത എഴുത്തും കൊണ്ട് ഭദ്രൻ ചേര രാജധാനിയിൽ ചെന്ന് ചേർന്നു ഭദ്രന് ഒരു സന്ദേഹം ഉണ്ടായിരുന്നു ഭഗവാനെ അങ്ങേയല്ലാതെ ഞാൻ ആരെയും ശരണം പ്രാപിക്കാറില്ല അങ്ങനെയുള്ള ഇവൻ രാജാവിനെ ശരണം പ്രാപിക്കുന്നത് ശരിയാണോ എനിക്ക് അങ്ങുള്ളപ്പോൾ വേറെ ആരാണ് അഭയത്തിന് വേണ്ടത് ഭദ്രൻ എഴുത്തുകൊണ്ടുവരുമെന്നുള്ള സ്വപ്നം രാജാവും കണ്ടിരുന്നു ഭഗവാന്റെ പരമഭക്തനായ ഭദ്രനെ പ്രാകൃത വേഷത്തിലും രാജാവ് തിരിച്ചറിഞ്ഞ് സൽക്കരിച്ചു ആഭരണങ്ങൾ നൽകി ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് വന്ദിച്ചു ഭഗവാൻ തനിക്ക് കത്തയച്ചതിൽ തൻ്റെ ഭാഗ്യത്തിൽ ചേര രാജാവിന് അത്യധികം സന്തോഷം തോന്നി ഭഗവാന്റെ കൽപ്പനപ്രകാരം കിങ്കരന്മാരോടുകൂടെ തൻ്റെ ഭണ്ഡാരത്തിൽ കയറി ആവശ്യമുള്ളിടത്തോളം ദ്രവ്യം എടുത്തുകൊള്ളാൻ ഭദ്രനോട് ചേര പറഞ്ഞു ഭദ്രൻ ഇഷ്ടമുള്ളയിടത്തോളം ദ്രവ്യം എടുത്തുകൊണ്ട് ഭൃത്യന്മാരെ കൊണ്ട് ചുമപ്പിച്ച് മധുരയിലെത്തി സുന്ദരേശ്വര ഭജനവും ചെയ്ത് സുഖമായി താമസിച്ചു ശിവഭക്തി കൊണ്ട് സാധിക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ കഥയുടെ സാരം അങ്ങനെ തൻ്റെ ഭക്തന് വേണ്ടി ഭക്തൻ്റെ ദാരിദ്ര്യവും ഇല്ലായ്മയും മാറ്റുന്നതിന് വേണ്ടി എന്തും നൽകാൻ സന്നദ്ധനാണ് ഭക്തവത്സലനായ ഭഗവാൻ എന്ന് നാൽപ്പത്തെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തി രണ്ടാം ലീലയെക്കൊണ്ട് സൂചിപ്പിക്കുന്നു അഗസ്ത്യ ഹാലാസ്യനായകൻ നായകൻ സുന്ദരേശൻ ഭക്തപാലനോലുപൻ കാലകാലൻ ഹരൻ ചേരഭൂപൻ ഒരു പത്രമെഴുതിയിട്ടു പാരാതയച്ചു ചാരുവാം ലീലയെ ചൊല്ലുന്നു ഞാൻ ഇതു കേൾക്കിലോ പാപങ്ങളെല്ലാം ക്ഷണേന നശിക്കും മുനികളെ ഭൂപസമ്മാനിതനാകിയ ഭദ്രനും ഭൂപതി സേവയ കൈവിട്ടു സാദരം നീപാടവീനാഥനാകിയ ദേവൻ്റെ ശ്രീപാദപങ്കജാസക്ത മനസ്കനായി ശ്രീ ഗാനവരൂപനാംീസുന്ദരേശന് ഗാനേന സേവിച്ചു വാണാനഹർനിശം ഗാനസ്വരൂപനാം ശ്രീസുന്ദരേശന് ഗാനേന സേവിച്ചു വാണാനഹർനിശം ഗാനപ്രിയൻ സുന്ദരേശനും ഭദ്രൻ്റെ ഗാനം ശ്രവിച്ചതിസന്തുഷ്ടചിത്തനായി ഗംഗാജലങ്ങൾ ഗാജലങ്ങൾ തുടമ്പുമാറീശ്വരൻ തലയാട്ടി തലയാട്ടിവാണിതു സർവത ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്കജാരാധിയാം ശ്രീ സുന്ദരേശ്വന ഗാനേന സേവിച്ചു ഗായകനാം ഭദ്രൻ താനങ്ങുമതിരി ചെൽവാൻ മുതിർന്നപ്പോൾ ഗാനേന സേവിച്ചു ഗായകനാം ഭദ്രൻ താനങ്ങു താനങ്ങുമതിരെ ചെൽവാൻ മുതിർന്നപ്പോൾ മുന്നിലനേകം പണങ്ങൾ കിഴികെട്ടി സുന്ദരേശൻ ഗാനതുഷ്ടനായി വെച്ചു തൂ അന്നതു ഭദ്രനെടുത്തുകൊണ്ടങ്ങ് പോയി ഒന്നൊഴിയാതീശക്തർക്കു നൽകിനാൻ പിന്നൊരു നാൾ സുന്ദരേശ്വരൻ ഭദ്രനു മന്നൻ്റെ മിന്നുന്ന ഭൂഷണജാലങ്ങൾ എല്ലാം എല്ലെടുത്തു കൊടുത്താൻ അതുമെടുത്തല്ലകറ്റിനാൻ അർത്ഥി വൃന്ദത്തിൻ്റെ മറ്റൊരു നാൾ ബഹുരത്നങ്ങളെ നൽകി മറ്റൊരു നാളിൽ കനകമനവധി മറ്റൊരു നാൾ നല്ല പട്ടുകൾ വസ്ത്രങ്ങൾ മറ്റൊരു നാൾ രത്നചിത്രിത ദർപ്പണം മറ്റൊരു നാൾ ഛത്രചാമരാദ്യങ്ങളും മറ്റൊരു നാൾ രത്ന നിർമ്മിതപീഠവും ഇങ്ങനെ നിത്യവും ഈശ്വരൻ നൽകുന്നതങ് അവൻ വാങ്ങി ഗൃഹിച്ചെന്നു തൽക്ഷണം ഖണ്ഡിച്ചവകളെ യാചകന്മാർ കതി പണ്ഡിതനാം ഭദ്രനേകിനാൻ ഭക്തിമാൻ സർവസ്വവും തീർന്നേരത്തു ഭദ്രനും ചെന്നു സേവിക്കാതെ പിന്നെയും ഗാനേന ശ്രീ സുന്ദരേശ്വന തന്നെ ഭജിച്ചവൻ പ്രാർത്ഥിച്ചു സാദരം ഇന്നപി ഗായകന്മാരും അതുപോലെ വന്നർഥികളും എന്നോട് യാചിക്കുന്നു എന്നുടെ കയ്യിൽ ഒരു കാശുമില്ല ഞാൻ പിന്നെ കൊടുക്കുന്നതെങ്ങനെ ശങ്കര എന്നുടെ കയ്യിൽ ഒരു കാശുമില്ല ഞാൻ പിന്നെ കൊടുക്കുന്നതെങ്ങനെ ശങ്കരാ സുന്ദരേശ പ്രഭോ ഭക്താർത്തി ഭഞ്ജന നിന്നുടെ പാദമല്ലാതില്ലൊരു ഗതി സുന്ദരേശപ്രഭോ ഭക്താർത്തിഭഞ്ജന നിന്നുടെ പാദമല്ലാതില്ലൊരു ഗതി എന്നപേക്ഷിച്ചു മന്തിരെ ചെന്നുടൻ ഖിന്നത കിടന്നുറങ്ങും വിധു സുന്ദരേശൻ ഭക്തവത്സലൻ സ്വപ്നത്തിൽ വന്ന് അരുൾ ചേതിതു ഭദ്രനോടിങ്ങനെ ഭദ്രനിന്ദാതൃത്വമത്ഭുതമത്ഭുതം ഭദ്രം നിനക്കു ഭവിക്കും നിരന്തരം മന്നവൻ മന്ദിരത്തിൽ നിന്നു മുന്നം കനകവിത്താതിയെടുത്തു ഞാൻ തന്നതു മൂലമ കോശപാലന്മാരും ഖിന്നത പൂണ്ടു ധനങ്ങൾ കാണായികയാൽ വാതിൽ തുറന്നിട്ടുമില്ലഹോ മുദ്രയിലേതുമേ ഭേദവുമില്ലെന്നിരിക്കലും ഭൂഷണ സ്വർണ്ണവിത്താതി കാണുവാനില്ല മോഷണം ചെയ്തോരു ദുഷ്ടനിതാരഹോ സുന്ദരേശൻ താൻ താനറിയാതിരിക്കയില്ലെന്നവരെന്നെ കുറിച്ചു കേഴുന്നതു ഇനിയും വല്ലതും ഞാൻ ഭൂപമന്ദിരം തന്നിൽ നിന്നിപ്പോൾ എടുത്തു തന്നിയിടുകൽ നിന്നുടെ കയ്യിൽ വച്ചായതു കാണുമ്പോൾ വന്നവർ നിന്നെ ബന്ധിക്കും അസംശയം ഇന്നതിനൊന്നുമേ സംഗതി കൂടാതെ നന്നായി ഒരു വഴി ചൊല്ലിത്തരാമഹം എന്നുടെ ചേരമന്നവൻ നൽകുന്നു മൽപ്പാദ ഭക്തിമാ എന്നുടേ ഭക്തർക്ക് അഭീഷ്ടങ്ങളെ ചേരമന്നവൻ നൽകുന്നു മൽപാദ ഭക്തിമാൻ ഇന്നൊരെഴുത്തു ഞാൻ തന്നീടുവൻ ചേരമന്നവനായി അതുകൊണ്ടുപോയി നൽകുക എന്നീശ്വരൻ അരുൾ ചെയ്തൊരു പത്രിക നന്നായി എഴുതി കൊടുത്ത ദശാന്തരേ വന്ദിച്ചു ഭദ്രനും ചുമ്മാന്തയാ നിധേ സുന്ദരേശപ്രഭോ ശങ്കര ശാശ്വത നിന്നുടെ ശ്രീപാദ വിട്ടു ഞാൻ മന്നവ സേവയ്ക്കു പോകയില്ലെന്നുമേ സുന്ദരേശ പ്രഭോ ശങ്കര ശാശ്വത നിന്നുടെ ശ്രീപാദ വിട്ടു ഞാൻ മന്നവ സേവയ്ക്കു പോകയില്ലെന്നുമേ സുന്ദരേശ പ്രഭോ ശങ്കര ശാശ്വത സുന്ദരേശ പ്രഭോ ശങ്കര ശാശ്വത നിന്നുടെ ശ്രീപാദ വിട്ടു ഞാൻ മന്നവ സേവയ്ക്കു പോകയില്ലെന്നുമേ എന്നു ഭദ്രോക്തി കേട്ടീശ്വരൻ ഇന്നു ചൊന്ന പോലെ ഭവാൻ കേൾക്കന്നരുൾ ചെയ്താൻ സുന്ദരേശാജ്ഞയെ ധിക്കരിച്ചിടുകിൽ വന്നുകൂടും പാപമെന്നോർത്തു ഭദ്രനും പത്രികയും വാങ്ങി ഗൂഢം ഭൂപാലകപുരേ നടന്നത്രികപുരേപ്രഭാന്തരേന്ദരനാഥനെ രുദ്രാക്ഷ ഭസ്മ വിഭൂഷിതഗാത്രനാം ഭദ്രനെ കണ്ടു തത്ര ജനങ്ങളും അത്യന്ത വിസ്മയം പൂണ്ടിവനാരുന്നു സത്വരമന്യോന്യം അന്വേഷണം ചെയ്ത അന്നു രാത്രി ഉച്ചേരമെന്നവൻ തന്നോടു സുന്ദരേശൻ വന്നരുൾ ചെയ്തു സ്വപ്നത്തിൽ മന്നവ മൽഭക്തനായൊരു പുരുഷൻ വന്നിരിക്കും ഇതു നിന്റെ പുരത്തിങ്ക നന്നായവനെ മോദിപ്പിച്ചേക്ക നീ എന്നു കേട്ടപ്പോൾ എഴുന്നേറ്റു മന്നവൻ മന്ത്രിമാരെ വരുത്തി സ്വപ്നവൃത്താന്തമന്ദരവൻ ചൊല്ലി വേഗം നിങ്ങൾ വന്ന ശിവഭക്തനാരെന്നറിഞ്ഞുടൻ അരികത്തിങ്ങു കൊണ്ടുവന്നിടുവിൻ വന്ന ശിവഭക്തനാരെന്നറിഞ്ഞുടനെൻ അരികത്തിങ്ങു കൊണ്ടുവന്നിടുവിൻ എന്നതു കേട്ടവരന്വേഷണം ചെയ്തു വന്തുടൻ മന്നവനോട് ചൊല്ലിയിടാർ വന്ന ശിവഭക്തൻ അങ്ങൊരു ദിക്കിലായി ഒന്നും ഇളക്കാതിരിക്കുന്നു മന്നവ മന്നവൻ താനുമതു കേട്ടു കാലിനാൽ തന്നെ നടന്നു ചെന്നാശു കണ്ടിയിടാൻ നേത്രമടച്ചു മഹേഷനെ ധ്യാനിച്ചു ശ്രോത്ര പീയൂഷമ മാറുകാനം ചെയ്തു വാണരുളുന്നു ഭദ്രനു ഭദ്രനു കാണുമാറായില്ല ഹർഷബാഷ്പങ്ങളാൽ രോഗിയെന്നാകലും നിസ്വനെന്നാകലും ഭോഗീന്ദ്രഭൂഷണിൽ ഭക്തിമാനന്നാകിലായവനേറ്റവും മാന്യനെന്നൂർത്തു ഭൂനായകൻ ദൈവം അവനോട് ചോദിച്ചാൻ നേത്രമടച്ചു ധ്യാനിച്ചു ഓം നമ ശിവായ ഓം നമ ശിവായ ഓ നമ ശിവായ നേത്രമടച്ചു മഹേശനധ്യാനിച്ചു ശ്രോത്ര പീയൂഷമാറുഗാനം ചെയ്തു ഭദ്രനു ഭൂപനെ കാണുമാറായില്ല ഹർഷബാഷ്പങ്ങളാൽ രോഗിയെന്നാകിലും നിസ്വനെന്നാകിലും ഭോഗീന്ദ്രഭൂഷണിൽ ഭക്തിമാരെന്നാകിലായവനേറ്റവും മാന്യനെന്നോർത്തു ഭൂനായകനേവം അവനോട് ചോദിച്ചാൻ അങ്കേ ശുഭസ്മം ധരിച്ചു വിളങ്ങുന്ന ഗംഗാധര ഭക്തനായ നീയാരടോ എങ്ങു നിന്നിത്ര നീ വന്നതും നിന്നുട ഇംഗിതമെന്തെന്നതും പറഞ്ഞിടുക ഇങ്ങനെ ഭൂപതി ചൊന്ന നേരം ഭദ്രനങ്കജനാശന ഭക്തൻ പറഞ്ഞു മന്നവാ നിന്നെ ദർശിപ്പാൻ മധുരയിൽ നിന്നു വന്നേൻ ഒരു പത്രികയുണ്ടു തേ കാണെന്നു ചൊല്ലിക്കൊടുത്തോരെഴുത്തിനെ താണു വണങ്ങി വാങ്ങി ക്ഷിതിനായകൻ എത്രയും ആദരപൂർവം തുറന്നുടൻ പത്രിക തന്നെ വായിച്ചിടിനാൻ മുതാ മണ്ണിൽ പ്രസിദ്ധമായുള്ള മധുരയിൽ എന്നെയും സേവിച്ചു വാഴുമീ ഭദ്രാ കഴിയുന്ന വിത്തത്തെയും നൽകി മന്ദമെന്യേ ഇങ്ങയച്ചിടുക വേണം എന്നു ചേരക്ഷിതിപാലു ശ്രീ സോമസുന്ദരേശൻ താനെഴുതിയതിങ്ങനെ വാചകം കണ്ടത ചേരഭൂപാലകൻ വാചാമഗോചരമായ മോദം പൂണ്ടു തന്നിലീശനുള്ളതിധന്യനായി ഞാനെന്നുറച്ചുടനെ തന്നെ അതിധന്യനായി ഞാനെന്നുറച്ചുടനെ തന്നെ ആനക്കഴുത്തിലെടുപ്പിച്ചു ഭദ്രനെ മാനിച്ചു തൻ പുരത്തിൽ കൊണ്ടു ചെന്നത് തൈലവും തേച്ചു കുളിപ്പിച്ചു ഭക്ഷണം ചാലവേ നൽകി സഷ സം സാദരം ശങ്കരൻ താനിവനം നോർത്തു ചന്ദന പങ്കാദികൾ കൊണ്ടലങ്കരിച്ചേറ്റവും മുത്തുമാലാദികൾ നല്ല വസ്ത്രങ്ങളും വിത്തമവധിയില്ലാതോളവും നൽകി അന്തക വൈരിക്കു തുല്യനാകും നിന്റെ ചെന്താരടിപ്പൊടി മൽഗൃഹെ ചേരുവാൻ അന്ധമില്ലാതെ പുണ്യത്തെ മുൻജന്മത്തിൽ എന്തു ഞാൻ ചെയ്തേൻ കൃതാർത്ഥോസ്മി സാമ്രതം എന്നും മഹീപതി ചെന്ന നേരം ഭദ്രൻ മന്നവൻ തന്നോടു ചൊല്ലിനാൻ ഇങ്ങനെ മന്നവ ശംഭുഭക്തോത്തമാ കേ കേൾക്കടോ നിന്നോളമില്ല മഹാഭാഗ്യമാർക്കുമേ ബ്രഹ്മാവു തൊട്ടു പിപീലികയോളവും ചിന്മയൻ ജീവനായി വാഴും നിതന്തരെ ബ്രഹ്മാവു തൊട്ടു പിപീലികയോളവും ചിന്മയൻ ജീവനായി വാഴും നിതന്തരേ ईश्वरस्सर्वभूतानां हृद्देशेऽर्जुन तिष्ठति ഈശ്വര സർവഭൂതാനാം ഹൃദേശേർജുന തിഷ്ടേ ബ്രഹ്മാവു തൊട്ടു പിപീലികയോളവം ചിന്മയൻ ജീവനായി വാഴും നിതന്തരെ ഇല്ലടോ ജാതിഭേദം പരമാത്മാവിനെല്ലാറ്റിലും ഒരുപോലെ വിളങ്ങുന്നു എന്നിരിക്കെ ശ്രേഷ്ഠനാരടോ ലോകത്തിൽ പിന്നെ നികൃഷ്ടനാരാകുന്നു മന്നവാ ഇത്യാദിവാക്യങ്ങൾ ചൊല്ലി പരസ്പരം ക്ഷിത്യധീശൻ പുനറിംഗന ചൊല്ലിനാൻ കേണമെന്നുള്ള ശ്രീ മഹേഷാജ്ഞയെ ലംഘിപ്പതിന്നു ഞാൻ ശക്തനല്ലായികയാൽ ഗായകേന്ദ്ര ശംഭുഭക്തോത്തമ ഭവാൻ പോക ശിവാജ്ഞയാൽ മന്നവനേവം പറഞ്ഞു വിത്തങ്ങളെ തന്നെ ഭൃത്യരെ കൊണ്ടെടുപ്പിച്ചുടൻ രക്ഷികളോടും മധുരാപുരത്തിനായി തൽക്ഷണം ഭൂപനയച്ചിതു ഭദ്രനെ ഭദ്രനും സൗഖ്യമായി വന്നു മധുരയിൽ ഭദ്രപ്രദന മഹേഷനെ ദർശിച്ചു സർവജനങ്ങളാൽ സംസ്തൂയമാനായ സർവസൗഖ്യത്തോടുവാണാൻ മുനികളെ അന്തകവൈരിപാദങ്ങളെ സേവിക്കിൽ എന്തുലഭിയാതയുള്ളു ജഗത്രയേ അന്തകവൈരിപാദങ്ങളെ സേവിക്കിൽ എന്തുലഭിയാതെയുള്ളു ജഗത്രയെ മുല്ല ബാണാരിതൻ ലീലകളിൽ വച്ചു ചൊല്ലിനെ നാൽപ്പത്തിരണ്ടാമതുമിപ്പോൾ ഇല്ല സന്ദേഹം ഇതിനെ ശ്രവിക്കുക എല്ലാ സുഖങ്ങളുമുണ്ടായി വരുമെടു അല്ലലകന്നു പോവും അന്ത്യകാലെ മുക്തി കില്ലില്ല സിദ്ധിക്കുമെല്ലാ ശരീരിണം അങ്കചാരി പ്രസാദേന ഞാൻ അധ്യായം ഇങ്ങനെ നാൽപ്പത്തിയെട്ടാമതും ചൊന്നേൻപത്തിയെട്ടാം അധ്യായം സമാപ്തം ഓ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधम् विहितमविहितं वा सर्वमेतत्क्षमस्व शिवशिवकरुणाब्दे श्रीमहादेव शम्भो